കിട്ടാണ്ട് പോയി എന്റെ പേരും കൊണ്ട് കളിക്കാൻ കുറെ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ. സുതാരം പോകുന്നു, സുതാരം പോകുന്നു, സുതാരം പോകുന്നു. ഞാനല്ല പോകുന്നത്, ഇ പി ജയരാജനാണ്. ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു, ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച, ചർച്ച നടന്നു ചന്ദ്രശേഖരനും, ചർച്ച നടന്നു, ചർച്ച നടന്നു ഒരു ഒരു പരിധി വരെ എല്ലാം കടന്ന് കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി മുന്നോട്ട് പോയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അവരെ ആരാ സി പി എം ഇവരെ ബി ജെ പി കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദൻ മാഷ് ഉണ്ടോ? ഗോവിന്ദൻ മാഷ് അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? ആറ് മാസമായിട്ട് പുള്ളീൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. ഇ പി ആറ് മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും ബി ജെ പി ബി ജെ പി സി പി ബി ജെ പിയിലേക്ക് പോകുന്നു? ബി ജെ ഞാനെന്ത് പഴച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നെന്ന് പറയുന്നതിന്റെ പൊരുള്? ആരെ ചർച്ച? ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. അതുണ്ടാകാം, അതുണ്ടാകാം. പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത്, ഗൾഫിലാണ്. അത് പിന്നീട് പറയാം. അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും അങ്ങ് പോല, നിങ്ങൾ പോയാൽ പിന്നെ വരില്ല. അതിനൊരു മധ്യവർത്തി ഉണ്ട്, മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല. മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനമാണോ? ഗവർണർ സ്ഥാനത്തെ കുറിച്ച് ചർച്ച നടത്തുമെന്ന് മാത്രമേ എനിക്കറിയൂ. മഹാരാഷ്ട്രയാണോ അല്ല വേറെ ഏതാണെന്ന് അറിയില്ല. ഗവർണർ സ്ഥാനത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖരൻ അടക്കം ചർച്ച നടത്തിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും. പാവം.